ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. ഇന്ന് ഞാനൊരു ട്രഡീഷണൽ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്, അവലോസ് പൊടി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അവലോസ് പൊടിയും പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയും തമ്മിൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഒരു തവണ അത് വീട്ടിലുണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. വീട്ടിലുണ്ടാക്കുന്ന അവലോസ് പൊടിയുടെ രുചിയും മണവും ഒന്നും പുറത്തുനിന്ന് ഏത് ബ്രാൻഡ് വാങ്ങിച്ചാലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാനിതുവരെ അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ തന്നെ അവലോസ് പൊടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്റ്റൈലുള്ള അവലോസ് പൊടിയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം 3 മീഡിയം സൈസ് തേങ്ങ ചിരകിയത്, അരിപ്പൊടി 9 കപ്പ്, അതായത് ഇതുപോലത്തെ കപ്പിൽ ആണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങയ്ക്ക് 3 കപ്പ് പൊടി എന്ന അളവിലാണ് എടുക്കേണ്ടത്. അത് പുട്ടിൻ്റെ പരുവത്തിൽ പൊടിച്ചെടുത്ത വറുക്കാത്ത അരിപ്പൊടി വേണം ഉപയോഗിക്കാം. പിന്നെ 1 ടീസ്പൂൺ നിറയെ സാദാ ജീരകം, അതായത് ചെറിയ ജീരകം ചതച്ചെടുത്തത്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ വലിയൊരു പാത്രം എടുക്കണം. ഇതിൽ വേണം പൊടിയൊക്കെ നന്നായിട്ട് തിരുമിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് തേങ്ങ ഇടാം. മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയ പാത്രം എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ 3 ചേരുവകൾ കൂടി നന്നായിട്ട് തിരുമി വയ്ക്കണം. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ അരിപ്പൊടി കൂടി മിക്സ് ചെയ്യുമ്പോൾ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. നമ്മളിതിലേക്ക് 1 തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങയുടെ ഒരു നനവിലാണ് അരിപ്പൊടി മുഴുവൻ നനയ്ക്കുന്നത്. പൊടി മിക്സ് ചെയ്യുമ്പോൾ നല്ല അമർത്തി തിരുമണം, എന്നാൽ തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വന്നിട്ട് അരിപ്പൊടി നന്നായിട്ട് നനയുള്ളൂ. പുട്ടിന് വേണ്ടി പൊടിയൊക്കെ തിരുമുന്ന പരുവത്തിൽ കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. കുറച്ച് പൊടി കയ്യിലെടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പാകം അറിയാൻ പറ്റും. അത് ഡ്രൈ ആയിട്ടിരിക്കാനും പാടില്ല, എന്നാൽ ഓവറായിട്ട് നനഞ്ഞിരിക്കാനും പാടില്ല. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലായിരിക്കണം. ഇപ്പോൾ വറുക്കാനുള്ള പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി വറുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ഉരുളയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രമോ എടുക്കാം. ഇതുപോലത്തെ നല്ല കട്ടിയുള്ള ഉരുളയാണെങ്കിൽ നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊടി വറുത്തെടുക്കാൻ പറ്റും. ഉരുളി ചൂടായി കഴിയുമ്പോൾ നമുക്ക് തിരുമി വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കൈ എടുക്കാതെ ഇതിങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി എന്ന് പറഞ്ഞാൽ ആകെ ഇതേ ഉള്ളൂ. ഇതിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയില്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇത്രയും വലിയ ക്വാണ്ടിറ്റി എടുക്കണം എന്നില്ല. വേണമെങ്കിൽ 1 തേങ്ങയും 1 3 കപ്പും അരിപ്പൊടിയും വെച്ചിട്ട് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. പൊടി വറുക്കാനായിട്ട് ഇതുപോലത്തെ ഉരുളിയൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഏതെങ്കിലും ഒരു സാധാരണ ചീനച്ചട്ടി എടുത്തിട്ട് കുറച്ച് നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കരിയാതെ ശ്രദ്ധിച്ച് ഇളക്കിയാൽ മതി. ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ജീരകം വറുത്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പൊടിയുടെ കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങി.